24 വാർത്തയിലേക്ക് വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിനെ കണ്ടെത്തി. 3 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് ആശുപത്രി ജീവനക്കാരിയുടെ വേഷത്തിലെത്തിയ സ്ത്രീ തട്ടിക്കൊണ്ടുപോയത്. പോലീസ് എത്തി കുഞ്ഞിനെ അമ്മയ്ക്ക് കൈമാറി കുഞ്ഞിനെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടറുടെ കോട്ട് അണിഞ്ഞാണ് സ്ത്രീ വാർഡിലെത്തിയതെന്ന് RMO ഡോക്ടർ രഞ്ജൻ പറഞ്ഞു. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് NICയിലേക്ക് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണെന്നും ഡോക്ടർ രഞ്ജൻ വിശദീകരിച്ചു. കേസിൽ പ്രതിയായ കളമശ്ശേരി സ്വദേശി നീതുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇത് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരുടെ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ച, നമ്മൾ ഇവിടെ ഒരു വെള്ളമായിട്ട് പോയാൽ പോലും അവർ ഭയങ്കര നിയന്ത്രിച്ചാണ് നമ്മളെ നിർത്തുന്നത്. ഒരു സാധനം പോലും മേളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഉള്ള മാതാപിതാക്കൾ ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയാണ്. അത്യാവശ്യം ഒരു വെള്ളം സൗകര്യം പോലും അങ്ങോട്ട് കൊടുക്കണേൽ മേളിൽ നിന്ന് ഇറങ്ങി ഫോൺ വിളിച്ച് വന്നാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ല അത്രയും ഇതുള്ള ഇവരുടെ കുഞ്ഞിനെ ആ അമ്മയുടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ അനാസ്ഥ തന്നെയത്. ആ CCTV ക്യാമറ ഒന്നും വർക്കിംഗ് അല്ല, ഒരു വർക്കിംഗും അല്ല ക്യാമറ, ഒന്നും വർക്കിംഗ് അല്ല CCTV ക്യാമറ. മോഷണമില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. തുണിയാണെങ്കിലും മറ്റ് സാധന സാമഗ്രികളാണെങ്കിലും എല്ലാ ദിവസവും ഇവിടെ മോഷണമാണ്. മോഷണമില്ലാത്ത ഒരൊറ്റ ദിവസവും ഇല്ല ഈ മെഡിക്കൽ കോളേജില്. ഒരു നേഴ്സ് കുഞ്ഞിനെ എടുത്തോണ്ട് വെളിയിൽ പോകത്തില്ലല്ലോ. ഒരു നേഴ്സിന്റെ യൂണിഫോം ഇട്ട് വെളിയിൽ പോയപ്പോ ഇവരെന്താ തിരക്കേ കണ്ടിരുന്നു. അവര് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം എന്താണെന്ന കാര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലൂടെ വ്യക്തമാകത്തേ ഉള്ളൂ. ഇവർ ഇതിനു മുമ്പും ഇതേപോലെ ആശുപത്രി ജീവനക്കാരി എന്ന രീതിയിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചിട്ടുള്ള ആളാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന വിവരം. കാരണം 3 മാസം മുമ്പ് ഡെന്റൽ കോളേജിൽ ഡെന്റിസ്റ്റ് എന്ന വ്യാജനെ വന്നത് ലേഡി ഇവർ തന്നെയാണെന്ന് ഞങ്ങളിപ്പോൾ സംശയിക്കുന്നു. അത് പോലീസ് സ്ഥിരീകരിക്കണം. കാരണം ആശുപത്രി സംവിധാനങ്ങളെക്കുറിച്ച് അത്യാവശ്യം ബോധമുള്ള രീതിയിൽ തന്നെയാണ് അവർ പെരുമാറിയത്. ഈ കുട്ടിക്ക് മഞ്ഞ നിറമുണ്ടെന്ന് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ കുട്ടിയെ NICയിൽ കാണിക്കാനാണെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ മാതാവ് പെട്ടെന്ന് സംശയിച്ചില്ല. അല്പനേരം കഴിഞ്ഞപ്പോഴാണ് തങ്ങളെ കൂട്ടിക്കൊണ്ട് പോയില്ലല്ലോ എന്നൊരു ചിന്ത അവർക്ക് വരികയും അവർ പുറത്തേക്ക് വരികയും കുട്ടിയെ അന്വേഷിച്ച സമയത്താണ് അങ്ങോട്ട് NICയിൽ എത്തിച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവർ പരാതിപ്പെടുന്നത്. തട്ടിക്കൊണ്ടുപോയ യുവതി പറയുന്നത് കള്ളക്കഥകളെന്ന മന്ത്രി VN വാസവൻ. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ റാക്കറ്റ് ഉണ്ടോ എന്ന് സംശയിക്കുന്നു. പോലീസും ആശുപത്രി അധികൃതരും ജാഗ്രതയോടെ പ്രവർത്തിച്ചതിനാൽ കുഞ്ഞിനെ പെട്ടെന്ന് തിരിച്ചുകിട്ടിയെന്നും മന്ത്രി പറഞ്ഞു. സംഭവം വളരെ അപ്രതീക്ഷിതമാണ്. ആ ലേഡിയെ കണ്ടാൽ എല്ലാവർക്കും അറിയാം വളരെ ആരോഗ്യവതിയായൊരു സ്ത്രീയെ അവർ തിരുവല്ലയിൽ നിന്നാണ് വരുന്നതാണ് ഞാനിപ്പോൾ ചോദിച്ചത് പറഞ്ഞു. അവരുടെ ഫ്ലാറ്റ് കളമശ്ശേരിയിലാണെന്ന് പറയുന്നു. അവരുടെ കൂടെ മറ്റൊരു കുട്ടിയുണ്ട്. അവർ പറയുന്നതൊന്നും ശരിയല്ല. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ കള്ളക്കഥകളാണ്. അപ്പോൾ ആ സ്ത്രീയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതെല്ലാം തലങ്ങും മലങ്ങും തലം തിരിച്ചാണ്. അപ്പോൾ കൃത്യമായി ഇനി പോലീസ് ചോദ്യം ചെയ്തെങ്കിൽ യഥാർത്ഥ വസ്തുത കണ്ടെടുക്കാൻ കഴിയും. ആരെങ്കിലും കാണണം. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരു അവർ ഒരു ഒറ്റയ്ക്ക് വന്ന് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റാക്കറ്റാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടായാലും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. നമുക്കേതായാലും ആകെയുള്ള ആശ്വാസം പോലീസും അവർ നന്നായി ഇടപെട്ടതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. വിഷ്ണു സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു സുരേഷ്, 3/4 മണിക്കൂറാണെങ്കിലും ആ അമ്മ വിഷമിച്ചത് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്താണ് ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിക്കാനിടയായ സാഹചര്യം? എങ്ങനെയാണ് എല്ലാവരെയും കബളിപ്പിച്ച് ഈ സ്ത്രീക്ക് കുഞ്ഞിനെ അമ്മയ്ക്കരികിൽ നിന്ന് പുറത്തേക്ക് ഹോട്ടൽ വരെ എത്തിക്കാൻ കഴിഞ്ഞത്? സുജിയ, ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഗൈനക്കോളജി വാർഡിലേക്ക് ഇവർ ഈ സ്ത്രീ എത്തുകയായിരുന്നു. തുടർന്ന് ഇവിടെ ഈ മുണ്ടക്കയം സ്വദേശിനിയുടെ അടുത്തെത്തുന്നു. ഇവരോട് പറയുന്നു ഈ കുട്ടിക്ക് മഞ്ഞപ്പ് കൂടുതലാണ്, അതുകൊണ്ട് അതിന് ചികിത്സ നൽകേണ്ടതുണ്ട്, കുട്ടിയെ നൽകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ മാതാവ് യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കുട്ടിയെ ഇവർക്ക് കൈമാറുന്നത്. തുടർന്ന് ഇവർ കുട്ടിയുമായി പുറത്തേക്ക് പോകുന്നു. 20 മിനിറ്റിന് ശേഷവും കുട്ടിയെ തിരികെ കൊണ്ടുവരാതായിരുന്നപ്പോഴാണ് ഇവർക്ക് ചില സംശയങ്ങൾ തോന്നിയത്. അങ്ങനെയാണ് ഈ മാതാവ് ഈ ആശുപത്രി അധികൃതരെയും അതോടൊപ്പം മറ്റ് നഴ്സുമാരെയും ഇക്കാര്യം ധരിപ്പിക്കുന്നത്. അപ്പോഴാണ് ഈ നഴ്സുമാർ പറയുന്നത് അത്തരത്തിൽ ഈ കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കുട്ടിയെ വിദഗ്ധ ചികിത്സക്കായി മാറ്റാനോ യാതൊരു തരത്തിലുള്ള നിർദ്ദേശവും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ കുട്ടിയെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന നിഗമനത്തിലേക്ക് ഈ ആശുപത്രി അധികൃതരും കുട്ടിയുടെ ബന്ധുക്കളും എത്തുന്നത്. തുടർന്നാണ് ഈ വിവരം ഗാന്ധിനഗർ പോലീസിൽ അറിയിക്കുന്നത്. പോലീസ് കൃത്യമായി ഇടപെട്ടു ഈ വിഷയത്തിൽ. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ കുട്ടിയെ കാണാതായി 3/4 മണിക്കൂറിനകം തന്നെ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്. പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടിയുമായി ഇവർ മറ്റിടങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല, പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഈ പരിസര പ്രദേശത്തെ ലോഡ്ജുകളും കടകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന നടത്തിയത്. ആ പരിശോധന ഫലം കണ്ടു. ആശുപത്രിക്ക് ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെയും അതോടൊപ്പം ഈ യുവതിയെയും യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ആൺകുഞ്ഞിനെയും പോലീസ്
പിടികൂടിയത്. നിലവിൽ ഈ യുവതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. യാതൊരു തരത്തിലുള്ള സംശയവും ഈ മാതാവിന് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം മറ്റ് ആശുപത്രി അധികൃതർക്കും ഉണ്ടായില്ല എന്നാണ് ഈ യുവതിയുടെ കാര്യത്തിൽ ഉണ്ടായില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ കൃത്യമായ ഒരു ഡോക്ടറിനെ പോലെയാണ് വസ്ത്രം ധരിച്ച് എത്തിയത്. ഇവർ 2 മാസം മുമ്പ് സമാനമായി ഡെന്റൽ കോളേജിൽ എത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നുണ്ട്. ഇവർ 2 മാസം മുമ്പ് എത്തിയ ഒരു ഫോട്ടോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിവർ തന്നെയാണ് എന്ന് പോലീസ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. 2 മാസം മുമ്പ് അവർ ഇവിടെ എത്തിയിരുന്ന അല്പസമയം മുമ്പ് RMO ഇക്കാര്യം പ്രതികരിച്ചിരുന്നു. അതിവർ തന്നെയാണെന്ന് നിലവിൽ വ്യക്തമാക്കിയത്. അതായത് കൃത്യമായ ഒരു ആസൂത്രണം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഇവർ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് ആസൂത്രണം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. കളമശ്ശേരി സ്വദേശിനിയാണ്, നീതു എന്നാണ് പേര്. എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. ഇവർ കള്ളങ്ങൾ കെട്ടിച്ചമക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് VN വാസവൻ പ്രതികരിച്ചത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഇതിന് പിന്നിൽ ഒരു റാക്കറ്റ് ഉള്ളതായി പോലീസ് സംശയിക്കുന്നു. അതല്ലെങ്കിൽ എന്തിനാണ് ഈ കുട്ടിയെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്ന് ചോദ്യം ഇപ്പോഴും തുടരുന്നു. അതോടൊപ്പം ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ആശുപത്രിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട്. അത് കൃത്യമായ റിപ്പോർട്ട് തേടുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പിടിയിലായ യുവതിയെ കൃത്യമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സുജയ. ശരി, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ഈ സംഭവം, അത് എങ്ങനെയാണ് ഉണ്ടായത്, അതിലേക്ക് നയിച്ച സാഹചര്യം, ഒപ്പം ഈ സ്ത്രീ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതിൽ വസ്തുതാപരമായ പിശകുകൾ ഉണ്ടെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞ സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട്. ഇത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മളെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് 24 വാർത്ത ഇനി കടക്കുന്നത്. സംസ്ഥാനത്ത് 50 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 280. ഇതിൽ 45 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 5 പേർ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. ആർക്കും തന്നെ ഇന്ന് സമ്പർക്കത്തിലൂടെ ഒമിക്രോൺ ബാധിച്ചിട്ടില്ല. എങ്ങനെയാണ് ഒമിക്രോൺ വ്യാപനം കേരളത്തിൽ ഈ 280 എത്തിയത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ ആദ്യമായി ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസമാണ്. കൃത്യമായി പറഞ്ഞാൽ December 12 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് December 12. ഇന്നിപ്പോൾ January 6 നമ്മൾ നിൽക്കുകയാണ്. December 19 ആകുമ്പോഴേക്കുമാണ് അടുത്ത ഒരു മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ 10 കടന്ന് നമ്മുടെ കേസുകൾ വരുന്നത്. 11 കേസുകളിലേക്ക് December 19 ആകുമ്പോൾ നമ്മൾ എത്തുന്നു. December 26 ആകുമ്പോൾ അത് 57 ആകുന്നു. January 2 ആകുമ്പോൾ 100 കടന്ന് 152 ഒമിക്രോൺ കേസുകളുടെ എണ്ണം എത്തുകയാണ്. January 6, അതായത് ഇന്നത്തെ ദിവസം 280 കേസുകൾ എന്ന വലിയ ഒരു സ്പൈക്കിലേക്ക് എത്തുകയാണ് കോവിഡ് കേസുകളുടെ എണ്ണം. എന്തായാലും ഈ ഒരു കോവിഡ് വ്യാപനം, അതോടൊപ്പം തന്നെ ഒമിക്രോൺ കേസുകളുടെ ഈ ഒരു ഉയർച്ച, അത് ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വിനീത വിജിയിലേക്ക് പോകാം. വിനീത നമുക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും തയ്യാറാണ്. വിനീത വിജി, ഒമിക്രോൺ കേസുകളുടെ ഒരു പ്രോഗ്രഷൻ എങ്ങനെയായിരുന്നുവെന്ന് നമ്മളൊരു ഗ്രാഫിന്റെ സഹായത്തോടെ പരിശോധിക്കുകയായിരുന്നു. December 12 നിന്ന് January 6 എത്തുമ്പോൾ 1 മാസം പോലും ആയിട്ടില്ല. ഈ കേസുകൾ ഇതേ രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണോ ഈ കണക്കുകൾ നൽകുന്ന സൂചന? തീർച്ചയായും സുജയ പാർവതി, ഇന്നത്തെ ഈ ഒരു കണക്കുകൾ കൂടി വയ്ക്കുമ്പോൾ വലിയ രീതിയിൽ ഒരു ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നും 50 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചൊരു പശ്ചാത്തലമുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതേസമയം നമുക്കൊരു ആശ്വാസകരം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ കൂടുതലായ ഒരു വ്യാപനത്തിലൂടെയല്ല, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നതെന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത് ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് കൂടുതലായും ഈ ഒരു രോഗം കാണുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും ഇപ്പോഴും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് സ്വയം നിരീക്ഷണത്തിലേക്കുള്ളവർ ആ നിബന്ധനകളൊക്കെ തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് അവർ വീട്ടിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നിരീക്ഷണത്തിലേക്കൊക്കെ തന്നെ ഏർപ്പെടുക, വലിയ രീതിയിലേക്കുള്ള ഒരു സമ്പർക്ക പട്ടിക ഉണ്ടാക്കരുത് എന്നത് തന്നെയാണ്. ഇന്നും ഇത്തരത്തിൽ 50 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് എറണാകുളത്ത് 18 പേർക്ക്, തിരുവനന്തപുരത്ത് 8 പേർക്ക്, പത്തനംതിട്ടയിൽ 7 പേർക്ക്, കോട്ടയം മലപ്പുറം ജില്ലകളിൽ 5 വീതം, കൊല്ലം ജില്ലയിൽ 3 വീതം, ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ 1 വീതം എന്നിങ്ങനെ ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ കോയമ്പത്തൂർ സ്വദേശിക്കും ഇന്ന് ഒമിക്രോൺ സ്ഥിരീകരിച്ചവരിലുണ്ട്. ഇതിൽ 45 പേർ, ഇന്ന് രോഗം സ്ഥിരീകരിച്ച 50 പേരിൽ ഈ 45 പേർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. 5 പേർ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. ആർക്കും തന്നെ സമ്പർക്കത്തിലൂടെ വലിയ രീതിയിൽ ഒമിക്രോൺ ബാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് നിലവിൽ നമ്മുടെ ആരോഗ്യവകുപ്പൊക്കെ തന്നെ നേരിയ ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതേസമയം ഈ പറയുന്നത് പോലെ തന്നെ ഈ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് കൂടുതലായും രോഗം സ്ഥിരീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളത്. ഇത്തരത്തിൽ ഇതോടെ ഇന്ന് ഈ 50 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടുകൂടി കേരളത്തിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 280 എത്തിയിരിക്കുന്നു. ഇത് വലിയ രീതിയിൽ നമ്മളെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തുതന്നെയായാലും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അതുമായി മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു ജാഗ്രത.
ശരി, വിനീത വിജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ ഒമിക്രോൺ കേസുകളുടെ എണ്ണം, അത് നൽകുന്ന സൂചന എന്തെന്ന് വ്യക്തമാക്കിയത്. ജാഗ്രത കൂട്ടി നമുക്ക് മുന്നോട്ട് പോകാം. വിനീത സൂചിപ്പിച്ചതുപോലെ ഒമിക്രോൺ കേസുകൾ ഇപ്പോൾ സമ്പർക്കത്തിലൂടെ ഇന്നത്തെ ദിവസം ആർക്കും തന്നെ ഒമിക്രോൺ പിടിപെട്ടിട്ടില്ല. പുറം രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലാണ് കൂടുതലായും ഇപ്പോൾ ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കോവിഡ് വ്യാപനം വലിയ ആശങ്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. കേരളത്തിലെ അവസ്ഥ നോക്കാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിതരായത് 4649 പേരാണ്. 2180 പേർ രോഗമുക്തരായി. അതായത് രോഗബാധിതരാകുന്നവരുടെ പകുതിയിൽ താഴെ മാത്രമാണ് രോഗമുക്തരുടെ എണ്ണമെന്ന് ഓർക്കുക. കോവിഡ് മൂലമാണ് മരണമെന്ന് സ്ഥിരീകരിച്ച പട്ടികയിലേക്ക് ചേർത്തിരിക്കുന്നത് 17 പേരുകളാണ് ഇന്നത്തെ ദിവസം. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കഴിഞ്ഞ ദിവസത്തെക്കാളും നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇന്ന് അത് 6.8%. ഇപ്പോൾ കോവിഡ് ബാധിതരായി ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം നമ്മൾ എടുത്തുനോക്കിയാൽ 25,157 പേർ. ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരാകുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 52 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് പിടിപെട്ടത്. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ്. പ്രതിദിന കേസുകളുടെ എണ്ണം ഇപ്പോൾ 100,000 ഏകദേശം അടുത്തെത്തി. 90,000 മുകളിലാണ്. മഹാരാഷ്ട്ര, ബംഗാൾ, ഡൽഹി സംസ്ഥാനങ്ങളിൽ കേസുകൾ കുത്തനെ ഉയരുകയാണ്. രോഗവ്യാപനം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം തുടങ്ങും. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ജില്ലാ സബ്ജില്ലാ തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശവുമുണ്ട്. അതിനിടെ ഇറ്റലിയിൽ നിന്ന് അമൃത്സറിലെത്തിയ 125 വിമാനയാത്രക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നിതിൻ അംബുജൻ നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും. നിതിൻ അംബുജൻ, അതിതീവ്ര കോവിഡ് വ്യാപനത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നിരിക്കുന്നു. മൂന്നാം തരംഗം ആരംഭിച്ചു എന്നുള്ള സ്ഥിരീകരണം വന്ന് 2 ദിവസമാകുമ്പോൾ 100,000 അല്ലെങ്കിൽ 100,000 കടക്കുന്ന തരത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ മാറാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണ്ടേ? സുജയ, തീർച്ചയായും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഡൽഹിയിലെ കണക്ക് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു. ഡൽഹിയിലെ പ്രതിദിന കോവിഡ് രോഗികൾ 15,000 മുകളിലേക്കാണ്. 15,097 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.34% ഉയർന്നിട്ടുണ്ട്. ഇന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദ്രൻ ഇത്തരമൊരു കോവിഡ് കേസുകളിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അത് പ്രകാരമുള്ള ഒരു കോവിഡ് കേസുകളുടെ ഉയർച്ച തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അങ്ങേറ്റം ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ വിലയിരുത്തും. അതോടൊപ്പം തന്നെ കൂടുതൽ നിയന്ത്രണ നടപടികൾ ഒരുപക്ഷെ വരുത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം അങ്ങേയറ്റം ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കാരണം കോവിഡ് കേസുകൾ ഇത്തരത്തിൽ ഉയർന്നു തന്നെ ഒരു വലിയൊരു ഉയർച്ചയാണ് കോവിഡ് പ്രതിദിന കോവിഡ് കേസുകൾ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം ആശങ്ക നിലനിൽക്കുന്നു. മുംബൈ, അതോടൊപ്പം തന്നെ ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ജില്ലാ സബ്ജില്ലാ തലങ്ങളിൽ കൺട്രോൾ റൂം തുറക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഗൃഹനിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ദൈനംദിന റിപ്പോർട്ട് ജില്ലാ അധികാരിക്ക് കൺട്രോൾ റൂമിന്റെ ചുമതലയുള്ള ആൾ കൈമാറണം. അതോടൊപ്പം തന്നെ കോവിഡ് ടെസ്റ്റ് സെന്ററുകൾ, ആംബുലൻസ് സേവനം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കൺട്രോൾ റൂമിൽ കൈമാറണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോഴത്തെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നിരന്തരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതേസമയം രാജ്യത്തെ കോവിഡ് കേസുകൾ കുത്തനെ ഉയരുകയാണ്. അതോടൊപ്പം തന്നെ ഒമിക്രോൺ കേസുകളും ഇത്തരത്തിൽ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ കേസുകൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 800 കേസുകൾ സ്ഥിരീകരിച്ചു. കേരളം, അതോടൊപ്പം തന്നെ ഡൽഹി, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ ഒമിക്രോൺ കേസുകൾ കൂടുകയാണ്. ഓക്കെ, നിതിൻ അംബുജനാണ് രാജ്യത്തെ കോവിഡ് സാഹചര്യം വിശദമാക്കിയത്. ഇപ്പോൾ വിളിച്ച ഉന്നതതല യോഗത്തിന്റെ വിശദാംശങ്ങൾക്കായി നമുക്ക് വീണ്ടും എത്താം നിതിനിലേക്ക്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയം തന്നെയാണ് ഇന്ന് 24 എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. രാജ്യത്ത് കുതിച്ചുയരുകയാണ് പ്രതിദിന കോവിഡ് കണക്ക്. കേരളം സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്താണ്? ഇന്ന് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നു. ഒമിക്രോൺ അറിയാം, കരുതാം. ഇന്നത്തെ എൻകൗണ്ടർ കാണാം കെ ആർ ഗോപികൃഷ്ണനൊപ്പം രാത്രി 7 മണിക്ക്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സർവീസിലേക്ക് എം ശിവശങ്കർ തിരിച്ചെത്തി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ സർവീസിലേക്ക് തിരിച്ചിരിക്കുന്നത് പുതിയ പദവിയാണ്. സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായാണ് എം ശിവശങ്കറിന്റെ പുതിയ നിയോഗം. എം ശിവശങ്കർ ഇന്ന് സർവീസിലേക്ക് തിരികെ പ്രവേശിക്കാനെത്തുമ്പോൾ ഇക്കഴിഞ്ഞ കാലയളവിൽ അദ്ദേഹം കടന്നുപോയ വഴികൾ, ഒപ്പം നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ, കേസ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. എം ശിവശങ്കർ സർവീസിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇക്കഴിഞ്ഞ വർഷം
സംഭവിച്ചതെന്തെല്ലാം. ആ നാൾ വഴിയിലേക്കാണ് ഇനി 24 വാർത്ത കടക്കുന്നത്. 2020 ജൂലൈ 16 എം ശിവശങ്കറിന്റെ ഈ ഒരു കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറുകയായിരുന്നു. അന്നാണ് അദ്ദേഹത്തെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. സ്വപ്ന സുരേഷിനെ വഴിവിട്ട് നിയമിക്കാൻ ഇടപെട്ടു. സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ 2020 ജൂലൈ 16 ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ അഴിമതി കേസുകളിൽ അദ്ദേഹം പ്രതിയാകുന്നു. അതിനുശേഷം 2020 ഒക്ടോബർ 28 അന്നാണ് എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നത് 98 ദിവസമാണ്. 2021 ജൂലൈ 15 98 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ കാലയളവ് ഒരു വർഷം പൂർത്തിയാകുന്നത് 2021 ജൂലൈ 15 അന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ 6 മാസത്തേക്ക് നീട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടിയത്. എന്നാൽ ഇപ്പോൾ 2022 ജനുവരി 4 കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത് നമ്മൾ കാണുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അതുവരെ ആ തീരുമാനം വരുന്നു എന്നുള്ളത് നമ്മൾ ജനുവരി 3 മുതൽ തന്നെ കേട്ടിരുന്ന ഒരു വിഷയവുമാണ്. 2022 ജനുവരി 6 അതായത് ഇന്നത്തെ ദിവസം അദ്ദേഹം സർവീസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പുതിയ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമനവും 1 വർഷവും 5 മാസവും നീണ്ട സസ്പെൻഷൻ കാലത്തിന് ശേഷമാണ് എം ശിവശങ്കറിന്റെ തിരിച്ചെത്തൽ. അദ്ദേഹത്തിന് ഇനി സർവീസിൽ ബാക്കിയുള്ളത് 1 വർഷം മാത്രമാണ്. 2023 ജനുവരി വരെയാണ് അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി. അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യവും. എം ശിവശങ്കർ സർവീസിലേക്ക് തിരിച്ചെത്തുമ്പോൾ, പുതിയ വകുപ്പിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങൾ നോക്കാം. ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ് റാവുത്തർ, എം ശിവശങ്കർ ഇടവേള അവസാനിപ്പിച്ച് സർവീസിലേക്ക് എത്തുമ്പോൾ പുതിയ വകുപ്പിൽ പുതിയ ഒരു നിയോഗമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ നടപടിക്രമങ്ങൾ? ഇനി അദ്ദേഹം കൂടുതൽ പ്രധാനപ്പെട്ട പ്രോജക്ടുകളുടെയൊക്കെ തലപ്പത്തേക്ക് എത്തുമെന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, അതിനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴും? സുജയ, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സെക്രട്ടേറിയത്തിലെ സൂപ്പർ പവർ ആയിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിനെ തുടർന്ന് സസ്പെൻഷനിലാവുകയും പിന്നീട് 1.5 വർഷത്തിന് ശേഷം ഇന്ന് സർവീസിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ ചീഫ് സെക്രട്ടറി തല സമിതി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് അതിൽ ശുപാർശ ചെയ്തുകൊണ്ട് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിൽ ഒപ്പിട്ട ശേഷം അദ്ദേഹം തിരികെ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ സെക്രട്ടേറിയത്തിൽ പൊതുഭരണ വകുപ്പിൽ നേരിട്ടെത്തി എം ശിവശങ്കർ ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉത്തരവ് നേരിട്ട് കൈപ്പറ്റി. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് എം ശിവശങ്കറിനെ കായിക യുവജനക്ഷേമ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും എം ശിവശങ്കർ തിരികെ എത്തുന്നത് വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കിയത് ഈ പ്രതികൾക്ക് സ്വപ്നയടക്കമുള്ള പ്രതികൾക്ക് എം ശിവശങ്കറുമായുള്ള ബന്ധമായിരുന്നു. അതിന് പിന്നാലെയാണ് കസ്റ്റംസും ഇഡിയും വിജിലൻസും ശിവശങ്കറിനെ പ്രതി ചേർത്ത് കേസെടുത്തത്. ഇതിൽ എല്ലാ കേസുകളിലും, അതായത് പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കടത്ത് കേസും അതേപോലെ ഡോളർ കടത്ത് കേസിലും ഈ കുറ്റപത്രം ഉണ്ടെങ്കിൽ പോലും, ക്ഷമിക്കണം, ഈ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ അതിൽ വേണ്ട തെളിവുകൾ ശേഖരിക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രവുമല്ല ലൈഫ് മിഷൻ ഇടപാട് കേസ് അല്ലെങ്കിൽ അഴിമതി കേസ് എങ്ങും അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. സ്വാഭാവികമായും അതോടുകൂടിയാണ് എം ശിവശങ്കറിന് തിരികെ ഈ പറയുന്ന സസ്പെൻഷൻ പിൻവലിക്കാനുള്ള കളമൊരുങ്ങിയത്. ഏതായാലും സെക്രട്ടേറിയത്തിലേക്ക് എം ശിവശങ്കർ വരുന്നത് മറ്റു ചില കാരണങ്ങൾ കൂടിക്കൊണ്ട് വലിയ രീതിയിൽ പ്രസക്തിയുള്ള കാര്യമാണ്. കാരണം 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട പ്രൊജക്ടുകളുടെ എല്ലാം മുഖ്യ ആസൂത്രകനായിരുന്നു എം ശിവശങ്കർ. അതുകൊണ്ട് തന്നെ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇനി 1 വർഷം കൂടി എം ശിവശങ്കറിന്റെ സർവീസ് ബാക്കിയുണ്ട്. നിലവിലിപ്പോൾ ഈ വകുപ്പാണെങ്കിൽ കൂടി ഏതെങ്കിലും പ്രൊജക്ടുകളുടെ അധിക ചുമതല എം ശിവശങ്കറിന് കൊടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയായിട്ടുള്ള വിവാദമായ ചില പ്രൊജക്ടുകൾ അത് എം ശിവശങ്കറിനെ ഏൽപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അത്രയധികം വിശ്വസ്തനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു എം ശിവശങ്കർ. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് കേസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ട്രാക്ക് റെക്കോർഡുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് എം ശിവശങ്കർ. അതുകൊണ്ട് തന്നെ ഇനി അവശേഷിക്കുന്ന 1 വർഷം അത് ശിവശങ്കറിനെ സംബന്ധിച്ച് നിർണായകമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള വർഷമാകും. അങ്ങനെ തന്നെയുള്ള ചില സൂചനകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു വരുന്നുമുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ചില നിർണായക പ്രൊജക്ടുകളുടെ തലപ്പത്തേക്ക് ഒരു പക്ഷേ ശിവശങ്കർ വരും ദിവസങ്ങളിൽ എത്തിയേക്കാം എന്നുള്ള സൂചനകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. സുജയ. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിന്റെ തുടർ വാർത്തകൾക്കായി പ്രേക്ഷകർ 24നൊപ്പം തുടരുക. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ ഹർജിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സർവേ നടത്താതെ 955 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു. ശരിയായ സർവേ നടത്താതെ ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ വിശദാംശങ്ങൾ എങ്ങനെ ലഭിച്ചെന്നും കോടതി ചോദിച്ചു. ഭൂമി ഏറ്റെടുക്കൽ റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നു നമുക്കൊപ്പം. ശ്രീകാന്ത്, സർവേ നടത്താതെയുള്ള ഭൂമി ഏറ്റെടുക്കലിനെ എന്തൊക്കെ ചോദ്യം
ആവശ്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ഹൈക്കോടതി വിമർശിച്ചത്. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നാല് പേരെ എതിർകക്ഷികളാക്കിക്കൊണ്ട് ഏറ്റുമാനൂർ സ്വദേശികളായ നാല് പേരാണ് ഇന്ന് ഹർജിയുമായി ഹൈക്കോടതിയിലെത്തിയത്. ഈ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. കോടതി ചോദിച്ചത് ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർവേ നടത്താതെ 955 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത് എങ്ങനെയെന്നാണ് കോടതിയുടെ ആദ്യത്തെ ചോദ്യം. ശരിയായ സർവേ നടത്താതെ ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ വിശദാംശങ്ങൾ എങ്ങനെ ലഭിച്ചുവെന്നും സംസ്ഥാന സർക്കാരിനോട് കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. ഭൂമി ഏറ്റെടുക്കൽ റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പ്രസക്തമായ ചോദ്യം. കേരളയിൽ ഏറ്റെടുക്കൽ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇന്ന് പ്രധാനമായും ഈ ഹർജി എത്തിയത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ വിജ്ഞാപനം നിയമവിരുദ്ധമാണെന്നായിരുന്നു ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്ന നാല് പേരാണ് പ്രധാനമായും എത്തിയത്. കേന്ദ്ര അനുമതി ഇല്ലാതെ റെയിൽവേ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനാവില്ലെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. റെയിൽ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. അടിയന്തരമായി സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരം ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധത്തെ പൂർണ്ണമായും തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ വികസനത്തിന് ഉറച്ചു നിൽക്കുകയാണ് വേണ്ടതെന്നും പിടിവാശി കാണിക്കുന്നവരെ അവഗണിക്കണമെന്നും കൊച്ചിയിലെ ജനസമക്ഷം സിൽവർ ലൈൻ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിയെക്കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്തില്ലെന്ന് പറയുന്നത് ശരിയല്ല. ആരംഭത്തിൽ തന്നെ എംഎൽഎമാരുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കക്ഷി നേതാക്കൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ ആ ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് നിയമസഭ ചർച്ച ചെയ്തെന്ന മുഖ്യമന്ത്രിയുടെ വാദം തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തു വന്നു. സഭ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല, പ്രത്യേക സഭാസമ്മേളനം ചേരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അതിനിടെ കൊച്ചിയിൽ വിശദീകരണ യോഗത്തിനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശി. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ നിലപാട് ഇ ശ്രീധരൻ ആവർത്തിച്ചു. കമ്മീഷൻ അടിയാകാം പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിന് പിന്നിലെന്നും ഇ ശ്രീധരൻ 24നോട് പറഞ്ഞു. ഇപ്പോൾ അവർ രൂപീകരിച്ചിരിക്കുന്ന ഒരു പദ്ധതി കേരളത്തിനെ പറ്റിയതല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചൈന വാളായിരിക്കും. കേരളത്തെ രണ്ടായി പറയുന്നതൊക്കെ ചൈന വാളായിരിക്കും. നമ്മുടെ ഡ്രെയിനേജൊക്കെ ഈസ്റ്റ് വെസ്റ്റായിട്ടാണ് പോണത്. ഇതിനൊക്കെ ബ്ലോക്ക് ചെയ്തേ ഈ വാള്. അതിൻ്റെ ആഘാതം എന്ത് വസ്ത്രം എത്ര ഇതായിരിക്കും. നമ്മുടെ രാജ്യത്തിലിപ്പോൾ ഇങ്ങനത്തെ വലിയൊരു പദ്ധതിയല്ല ആവശ്യം. പെട്ടെന്ന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. അങ്ങനത്തെ പല പദ്ധതികളുമുണ്ട്. അതൊന്നും എടുക്കാതെ സർക്കാർ ഈ വലിയ പദ്ധതി കൊണ്ടുപോകേണ്ടത്, അതും അറ്റർലി യൂസ്ലെസ് ഫോർ ദി സ്റ്റേറ്റ്. അങ്ങനത്തെ ഒരു പദ്ധതി അവർ കൊണ്ടുപോകുന്നത് ഇത് തീരെ തെറ്റാണ്. നമുക്ക് പല ഉപകാരങ്ങളുടെ പല പദ്ധതികളുണ്ട്. അതിലിട്ട് നടപ്പാക്കി കൂടെ ഗവൺമെൻറ്റിന് അത് ചെയ്തിട്ടില്ലോ. സാങ്ഷനായ പദ്ധതികൾ കൂടി എടുക്കാതെ സാങ്ഷനില്ലാത്ത വലിയ പദ്ധതികൾ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? അതിനിടെ പ്രോജക്ട് അംഗീകരിക്കുന്നതിന് മുൻപ് ഡി പി ആർ പുറത്തുവിടാനാകില്ലെന്ന് കെ റെയിൽ എം ഡി വി അജിത് കുമാർ പറഞ്ഞു. ഡി എം ആർ സിയോ ചെന്നൈ മെട്രോയോ ഉൾപ്പെടെ ആരും ഇക്കാര്യം പുറത്തുവിട്ടിട്ടില്ലെന്നും അജിത് കുമാർ യോഗത്തിൽ വിശദീകരിച്ചു. കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ഇവിടെയുള്ള റെയിൽവേ ട്രാക്കിൽ പ്രളയം, റെയിൽവേ ട്രാക്ക് ഉണ്ടായതുകൊണ്ട് പ്രളയം വന്നിട്ടില്ല. അപ്പം 100 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴുള്ള പുതിയ ടെക്നോളജികൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു റെയിൽവേ ട്രാക്ക് പണിഞ്ഞാൽ പ്രളയം ഉണ്ടാവുമോ? ഇല്ല. ഡി പി ആർ അതിൻ്റെ സമയമാകുമ്പം പുറത്തു വിടും. അതായത് പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈവൻ ഡി എം ആർ സി ഇപ്പോഴും ഡി പി ആർ പുറത്തു വിടാറില്ല. പ്രോജക്റ്റ് സാങ്ഷൻ ആയി കഴിയുമ്പോഴാണ്, ഇത് പ്രോജക്റ്റിൻ്റെ സാങ്ഷനിങ് പ്രോസസ്സിലിരിക്കുന്നതല്ലേ. വി എസ് രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. വി എസ് രഞ്ജിത്ത് ജനസമക്ഷം സിൽവർ ലൈൻ വിശദീകരണത്തിനെത്തിയ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിഷേധം മറുഭാഗത്ത് നടക്കുന്നുമുണ്ട്. ഇന്നുയർന്ന പ്രതികരണങ്ങൾ, ഒപ്പം പങ്കെടുപ്പിക്കാതിരുന്നതിൽ വന്ന ആശങ്കകൾ എല്ലാം ചേർത്ത് എങ്ങനെയായിരുന്നു ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു പോക്ക്?
സുജയ, ഇന്ന് കേരളയുമായി ബന്ധപ്പെട്ട് സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു. സർക്കാരും പ്രതിപക്ഷവും കേരളയുമായി ബന്ധപ്പെട്ട നിലപാട് കടുപ്പിക്കുകയായിരുന്നു. ജനസമക്ഷം പരിപാടിയിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളെയും പ്രതിഷേധങ്ങളെയും തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. അതിൽ പ്രധാനമായും പ്രതിഷേധങ്ങൾ ഉയർന്നാലും ആ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ ഈ പദ്ധതി നടപ്പാക്കും എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നത് ഗെയിൽ പദ്ധതി ഉൾപ്പെടെ നിരവധി പ്രതിഷേധങ്ങൾക്കിടയിലാണ് നടപ്പാക്കിയത്. അത്തരം പദ്ധതികൾ നടപ്പാക്കിയതുപോലെ ജനോപകാരപ്രദമായ പരിപാടികൾക്കും വികസനങ്ങൾക്കും ഒപ്പം നിൽക്കലാണ്. എതിർപ്പുകൾക്ക് ചെവി കൊടുക്കലല്ല ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് പ്രതിഷേധങ്ങൾക്ക് ചെവി കൊടുക്കില്ല, വികസനവുമായി മുന്നോട്ട് പോകും. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പരമാവധി ബുദ്ധിമുട്ടുകൾ ലഘീകരിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുമാത്രമല്ല, ടെക്നിക്കലായി സാങ്കേതികമായി ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെയും, അതായത് പ്രളയം പോലുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ കേരളത്തെ രണ്ടായി വിഭജിക്കപ്പെടും, ഇത്തരം ആരോപണങ്ങളെയും എല്ലാം അദ്ദേഹം എതിർക്കുകയുണ്ടായി. അതുമാത്രമല്ല, അദ്ദേഹം എടുത്തു പറഞ്ഞത് നിയമസഭയിൽ ഇത് ചർച്ച ചെയ്തില്ല എന്ന ആരോപണത്തെയും അത് തള്ളിക്കറഞ്ഞു. ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ കേരള പദ്ധതി കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി ചർച്ച ചെയ്തതും, മാത്രമല്ല MLA മാരുടെ യോഗം വിളിച്ച് ഇക്കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് നിയമസഭയിൽ ചർച്ച ചെയ്തില്ല എന്ന ആരോപണവും അദ്ദേഹം തള്ളിക്കളയുണ്ടായി. ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് ഈ കേരള പ്രശ്നം ചർച്ച ചെയ്യാൻ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടണമെന്ന് അത് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി കളവ് പറയുകയാണ്, ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടില്ല, ഒരു മണിക്കൂർ പോലും ഇതിനുവേണ്ടി നീക്കിവെക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. അതോടൊപ്പം തന്നെ ഇതിന് ഇ ശ്രീധരൻ ഈ പദ്ധതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട മൂന്ന് ആരോപണങ്ങൾ, ഇത് കേരളത്തെ രണ്ടായി വിഭജിക്കും, കേരളത്തിലെ ഒരു ചൈന മതിൽ പോലെ ഇത് ഉയർന്നു നിൽക്കും, രണ്ടാമത് കേരളത്തിൽ ഇതൊരു പ്രളയ സമാനമായ സാഹചര്യം ഇതുണ്ടാക്കും, മൂന്നാമത് DPR പുറത്തുവിടാത്തതിൽ വലിയ നിഗൂഢതകൾ ഉണ്ട് എന്ന് അദ്ദേഹം ആരോപിച്ചു. ഇ ശ്രീധരന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി കേരളിന്റെ MD V. അജിത് കുമാർ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് DPR പുറത്തുവിടുന്ന പതിവ്, ഒരു പ്രൊജക്ട് അംഗീകരിക്കുന്നതിന് മുൻപ് ഒരു പദ്ധതിയുടെയും DPR പുറത്തുവിടാറില്ല. അത് ഇ ശ്രീധരന്റെ ചുമതലയിലുള്ള DMRC ഉൾപ്പെടെ, കൊച്ചി മെട്രോ ഉൾപ്പെടെ ഒരു പദ്ധതിയിലും പ്രൊജക്ട് അംഗീകരിക്കുന്നതിന് മുമ്പ് DPR പുറത്തുവിടാറില്ല. ഈ കേരളിന്റെയും പ്രൊജക്ട് അംഗീകരിച്ച ശേഷം DPR പുറത്തുവിടുമെന്ന് പറഞ്ഞു. ഏതായാലും പ്രതിപക്ഷവും സർക്കാരും നിലപാട് കടുപ്പിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു, അതിന് സർക്കാർ കൃത്യമായി മറുപടി പറയുകയും ചെയ്യുന്നു. ഓക്കെ, VS രഞ്ജിത്താണ് ഇന്ന് സിൽവർ ലൈൻ പദ്ധതിയിൽ ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തെ എതിർത്ത് സമസ്ത മുഖപത്രം ഇന്ന് വന്നു. കോൺഗ്രസ് സമരം അക്രമത്തിലെത്തുമെന്നാണ് സുപ്രഭാതം ദിനപത്രത്തിലെ മുഖപ്രസംഗം പറയുന്നത്. സിൽവർ ലൈൻ അതിരടയാള കല്ലുകൾ പിഴുതെറിയുമെന്ന KPCC പ്രസിഡന്റ് K. സുധാകരന്റെ സമരപ്രഖ്യാപനം വലിയ അക്രമത്തിൽ കലാശിക്കും. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ സർക്കാർ മുൻകൈയെടുക്കണം. പദ്ധതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുന്നത് ഉചിതമാകുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. തിരുവനന്തപുരം വർക്കല മേലെവെട്ടൂരിൽ മണ്ണിടിഞ്ഞ ഒരാൾ മരിച്ചു. പരവൂർ സ്വദേശി വികാസാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരമാണ്. മതിൽ നിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? പരിക്കേറ്റയാളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് വർക്കല മേൽവെട്ടൂരിൽ മണ്ണിടിഞ്ഞ് വീണ് രണ്ടുപേർ മണ്ണിനടിയിലകപ്പെട്ടത്. പരവൂർ സ്വദേശികളായ വികാസ്, ഉണ്ണി എന്നിവരായിരുന്നു ഈ മണ്ണിനടിയിൽ അകപ്പെട്ടത്. മേൽവെട്ടൂർ ജംഗ്ഷന് സമീപമുള്ള ബാബു വിലാസത്തിൽ ബാബുവിന്റെ വീടിന് പുറകിലെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ മണ്ണിന് മുകളിലേക്ക് ചില കെട്ടിട അവശിഷ്ടങ്ങൾ കൂടി വീണു. പൂർണ്ണമായും ഈ രണ്ടുപേരും മണ്ണിനടിയിൽ അകപ്പെട്ടുപോയി. 6 പേർ ചേർന്നാണ് ഈ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് എത്തിയിരുന്നത്. ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഈ നാട്ടുകാരും സമീപവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് ഈ വർക്കല ഫയർഫോഴ്സിൽ നിന്ന് വർക്കല ഫയർഫോഴ്സും കടക്കാവൂർ പോലീസ് അടക്കം ഈ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് 1 മണിക്കൂർ സമയമെടുത്തുകൊണ്ടാണ് ഈ മണ്ണ് പൂർണ്ണമായും നീക്കിവരെ പുറത്തെടുത്തത്. ശേഷം ഈ വികാസിനെ ശ്രീനാരായണ മിഷൻ ആശുപത്രിയിലേക്കും ഉണ്ണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഈ ശ്രീനാരായണ മിഷൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പ്രവേശിപ്പിച്ച വികാസ് ആണ് മരിച്ചത്. അദ്ദേഹം ഈ പരവൂർ സ്വദേശിയാണ്. 35 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. ഈ ഉണ്ണി നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ ആശങ്ക രേഖപ്പെടുത്തി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയെ നേരിൽ കണ്ടാണ് പ്രധാനമന്ത്രി സാഹചര്യം വിശദീകരിച്ചത്. സുരക്ഷാ വീഴ്ച പരിശോധിക്കാൻ പഞ്ചാബ് സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു. സംഭവത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയെ സോണിയാഗാന്ധി അതൃപ്തി അറിയിച്ചു. സുരക്ഷാ വീഴ്ചയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ആർ രാധാകൃഷ്ണൻ, അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. അതിലിപ്പോൾ രാഷ്ട്രപതി അടക്കം ഇടപെട്ട ഒരു സാഹചര്യമാണല്ലോ. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് ഈ വിഷയത്തിൽ?
പ്രധാനമന്ത്രിക്ക് പഞ്ചാബിൽ ഉണ്ടായ സംഭവം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള അന്വേഷണ ആവശ്യങ്ങളാണ് ഇന്ന് ഉയരുന്നത് നാം കണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രമന്ത്രിസഭ ഈ വിഷയം ചർച്ച ചെയ്തു. ഏറ്റവും അവസാനം പഞ്ചാബ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കർശനമായിട്ടുള്ള നടപടി ഈ വിഷയത്തിൽ വീഴ്ച ഉണ്ടാക്കിയവർക്കെതിരെ സ്വീകരിക്കണം എന്നതാണ്. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം ഈ വിവരങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. രാഷ്ട്രപതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ രാഷ്ട്രപതി ഭവനിലെത്തി സന്ദർശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും രാഷ്ട്രപതി ചോദിച്ചറിഞ്ഞു. ഇതിന് തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് ഈ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിന് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്യുകയും ചെയ്തത്. വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട റിപ്പോർട്ട് ഇതുവരെയും പഞ്ചാബ് സർക്കാർ സമർപ്പിച്ചിട്ടില്ല. വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി ഈ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കപ്പെടും എന്നാണ് കരുതുന്നത്. വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പഞ്ചാബ് പോലീസ്. അന്വേഷണം നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ റൂട്ട് ആ മേഖലയിലൂടെ ആയിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണ പെട്ടെന്നാണ് തങ്ങൾക്ക് ലഭിച്ചത്. ഇത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നതാണ്. ഈ കർഷക സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തങ്ങൾ പ്രധാനമന്ത്രിയെ തടയാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന വാദം ഉയർത്തി രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവിച്ചത് പഞ്ചാബ് പോലീസ് പറഞ്ഞ കാര്യത്തെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഈ വിധത്തിൽ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് അവർ വ്യക്തമാക്കിയത്. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അവർ മുഖ്യമന്ത്രിയെ വിളിച്ച് ചരൺജിത് സിംഗ് ചന്നിയെ വിളിച്ച് തന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം അറിയിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായും അവർ പറഞ്ഞത് ഈ വിധത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്തത് ഉചിതമായില്ല എന്നുള്ളതാണ്. നടപടികൾ വളരെ കൃത്യമായിട്ട് സ്വീകരിക്കണം എന്ന നിർദ്ദേശവും കോൺഗ്രസ് അധ്യക്ഷ നൽകിയിരിക്കുന്നു. വളരെ വലിയ ഒരു പ്രത്യാഘാതം ഈ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലോടുകൂടി ഉണ്ടാകും. ചില പോലീസുകാർക്കെതിരെ നടപടികൾ ഉണ്ടാകും എന്ന സൂചനയും ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ആക്ടിവിസ്റ്റ് ബിന്ദു അമിണിയെ ആക്രമിച്ചയാൾ അറസ്റ്റിൽ. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മോഹൻദാസ് ആണ് അറസ്റ്റിലായത്. എന്നാൽ ബിന്ദു അമിണി മോഹൻദാസിനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ബിന്ദുവിനെതിരെ പരാതി നൽകുമെന്ന് മോഹൻദാസിന്റെ ഭാര്യ റീജ പറഞ്ഞു. എന്റെ ഭർത്താവ് പിന്നെ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു കുറച്ച് വെയിലുള്ള സമയമായതുകൊണ്ട് ഞാൻ കുറച്ച് കാറ്റ് കൊള്ളട്ടെ, കുറച്ച് അവിടെ പോയി കെടുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടന്നപ്പോഴും ഇവള് കാറുമായിട്ട് രണ്ട് മൂന്ന് ആണുങ്ങളും കാറിൽ വന്നിറങ്ങിയതിന് ശേഷം അവിടെ പാർക്ക് ചെയ്തപ്പോൾ ഇവര് പാർക്ക് ചെയ്തതിനെ പറ്റി എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരെ വണ്ടീൻ്റെ അടുത്താണ് പാർക്ക് ചെയ്തത്. വണ്ടി ഉണ്ടായതിന് കൂടെ വണ്ടീൻ്റെ അടുത്ത് പാർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഒന്ന് മാറ്റിയിടുന്ന് പറഞ്ഞ് വണ്ടി മാറ്റിയിടാൻ വേണ്ടി പറഞ്ഞതിന് പിന്നെ ഓള് പിന്നെ മുണ്ട് പിടിച്ച് വലിച്ച് ഊരി പിന്നെ ചെരുപ്പ് കൊണ്ട് അടിച്ച് പിന്നെ മൊബൈൽ പിന്നെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച്. അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ചെയ്യുമ്പോഴാരായാലും വെറുതെ നോക്കി നിൽക്കുമോ. മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ ആക്ടിവിസ്റ്റ് ബിന്ദു അമിണി. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റേത്. ആരെ ആക്രമിച്ചു എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കേരളം തനിക്ക് സുരക്ഷിതമല്ലെന്നും ബിന്ദു അമിണി പറഞ്ഞു. ബെയിലബിൾ ആയിട്ടുള്ള സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ മാത്രമാണ് ഇന്നലെ ചുമത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് പ്രതിയെ. ഞാൻ അയാളെ കൂടുതൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുകയൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ മുമ്പിൽ പ്രതിക്ക് വേണ്ടിയിട്ടാണ്, പ്രതിയായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. എനിക്ക് ഇവിടെ കേരളം സുരക്ഷിതമല്ല എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം കഴിയുമെങ്കിൽ മറ്റ് ഏതെങ്കിലും രാജ്യത്തേക്ക് ചിലപ്പോൾ ഞാൻ അഭയം തേടി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ട്. സംഭവത്തിൽ SC/ST കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ആവശ്യപ്പെട്ട് ഈ മാസം 12 മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സ്ത്രീപക്ഷ സംഘടനകൾ മാർച്ച് നടത്തുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തക കെ അജിത പറഞ്ഞു. ഇങ്ങനെ ഓരോ തവണയും അറ്റാക്ക് ചെയ്യുമ്പോൾ ഓരോ പെറ്റി കേസ് ചാർജ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്ത ആൾക്കാരെ അങ്ങോട്ട് വിടുക, പിന്നെ വേറെ ആൾക്കാരായിരിക്കും അറ്റാക്ക് ചെയ്യുക. അപ്പം ഒരാൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? കേരളം എനിക്ക് സുരക്ഷിതമല്ലാന്നാണ് ഇപ്പോൾ ബിന്ദു പറയുന്നത്. ഞാൻ ഇനി വേറെ ഏതെങ്കിലും നാട്ടിൽ പോട്ടെ എന്നുള്ള രീതിയിൽ അതാണോ അതിൻ്റെ പരിഹാരം? അപ്പം ബിന്ദു കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾക്കാരുണ്ടാവും, ഞങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴാണ് ഞങ്ങളൊക്കെ നേരെ ഈ അറ്റാക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. കാരണം ശബരിമല കയറിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ബിന്ദുവിൻ്റെ ഒറ്റ ഒരവകാശം വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി പോയതല്ല, കേരളത്തിലെ സ്ത്രീകളുടെ ഒരു അവകാശം എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട്
ബിന്ദു അമ്മണിയുടെ നേരെ ഉണ്ടായിട്ടുള്ള ഈ അറ്റാക്ക് ഇത് സർക്കാർ ഗൗരവത്തോടു കൂടി കാണുകയും വളരെ കർശനമായ നടപടികളിലൂടെ മുന്നോട്ട് പോവുകയും വേണം. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. കോഴിക്കോട് ബൈപ്പാസിൽ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു. പന്തീരാങ്കാവ് അറപ്പുഴ പാലത്തിന് സമീപമാണ് കാറും ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. നാലു പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് ചേരുന്നു. സിനോജ് തോമസ്, വലിയ ഒരു അപകടമാണെന്ന് തോന്നുന്നു ഈ ചിത്രങ്ങൾ കാണുമ്പോൾ. എന്താണ് അവിടെ സംഭവിച്ചത്? കോഴിക്കോട് ബൈപ്പാസിൽ പന്തീരങ്കാവിനടുത്ത് അറപ്പുഴ പാലത്തിന് സമീപം വയൽക്കരയിലാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. കാറും ലോറിയും ടോറസ് ലോറിയും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷയും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. രണ്ടു പേരാണ് മരിച്ചത്. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു പുരുഷനും സ്ത്രീയുമാണ് മരിച്ചിരിക്കുന്നത്. കാർ യാത്രക്കാരെ ഇതുവരെ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഗുരുതരമായി പരിക്ക് പറ്റിയ മറ്റു രണ്ടുപേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പസമയം മുൻപ് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന രണ്ടുപേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് കാറും ലോറി നേർക്കുനേർ ഇടിച്ചതിന് ശേഷം കാറ് ലോറിയുടെ അടിയിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. തുടർന്ന് ക്രെയിനും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലോറി ഉയർത്തിയ ശേഷമാണ് കാറ് ഈ ലോറി അടിയിൽ നിന്ന് എടുക്കുകയും ആളുകളെ പുറത്തെടുക്കുകയും ചെയ്തത്. നാല് പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്, രണ്ടുപേർ മരിക്കുകയും ചെയ്തു. ഓക്കെ, സിനോജ് ആണ് വിവരങ്ങൾ നൽകിയത്. ദാരുണമായ ഈ അപകടമുണ്ടായത് പന്തീരാങ്കാവ് അറപ്പുഴ പാലത്തിന് അടുത്താണ്. കലാഭവൻ മണി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മൂന്നാമത് ഗ്ലോബൽ എക്സലൻസി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ടി വി റിപ്പോർട്ടർക്കുള്ള പുരസ്കാരത്തിന് 24 ചീഫ് റിപ്പോർട്ടർ അൽ അമീൻ തോട്ടുമുക്ക് അർഹനായി. സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള മികച്ച റിപ്പോർട്ടുകൾക്കാണ് അൽ അമീന് പുരസ്കാരം. ജനുവരി 19 തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, തുറമുഖമന്ത്രി അഹമ്മദ് ദേവർകോവിൽ എന്നിവർ ചേർന്ന് പുരസ്കാരം വിതരണം ചെയ്യും. തെരഞ്ഞെടുപ്പിന് കച്ചമുറുക്കി 5 സംസ്ഥാനങ്ങൾ. കോവിഡ് വ്യാപനത്തിനിടയിലും ഉത്തർപ്രദേശിൽ വിപുലമായ പ്രചാരണത്തിനാണ് BJP തയ്യാറെടുക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മുതൽ പ്രാദേശിക ജനപ്രതിനിധികൾ വരെ പങ്കെടുക്കുന്ന വിപുലമായ ഉദ്ഘാടന പദ്ധതികളാണിപ്പോൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകുമെന്ന സാഹചര്യത്തിൽ കൂടുതൽ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നത്. ഉദ്ഘാടനത്തിനായി തയ്യാറെടുത്തിരിക്കുന്ന വിവിധ പദ്ധതികളുടെ ശിലകളാണ് എനിക്ക് പിന്നിൽ ഈ നീണ്ട നിരകളായി ഇങ്ങനെ കാണുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുന്ന ഉത്തർപ്രദേശിൽ സാധ്യമായ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പൂർണ്ണമായും നിർവഹിക്കാനുള്ള ശ്രമത്തിലാണ് BJP ഇപ്പോൾ ഉള്ളത്. BJPയെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം കേവലം സംസ്ഥാനം ഭരിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത കൂടിയായി പാർട്ടി ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. അതുകൊണ്ടുതന്നെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് സംസ്ഥാന വ്യാപകമായി BJP നടത്തുന്നത്. ഉത്തർപ്രദേശിലാകെ ഇപ്പോൾ നടക്കുന്ന വിവിധ ഉദ്ഘാടന പരിപാടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി BJP കരുതുന്നു. അതുകൊണ്ടുതന്നെ ഒരു പരിപാടിയിൽ തന്നെ ഒരു കൂട്ടം വികസന പദ്ധതികളുടെ ഉദ്ഘാടനം എന്നതാണ് ഇപ്പോഴത്തെ BJP നയം. भाजपा ने जो विकास कार्य करें हैं, भाजपा जनता के लिए काम करें, जनता उनसे प्रभावित है और यहां भारी बहुमत जीतेंगे. പ്രധാനമന്ത്രി നേരിട്ട് 100 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഒരു മാസത്തിനുള്ളിൽ നിർവഹിച്ചത്. ഇതിന്റെ 10 ഇരട്ടിയോളം പദ്ധതികളുടെ ഉദ്ഘാടനം യോഗി ആദിത്യനാഥും നടത്തി. ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്താകെ ഇപ്പോൾ നടക്കുന്ന വിവിധ പരിപാടികൾ. കേന്ദ്രമന്ത്രിമാരും ലോക്സഭാ അംഗങ്ങളും പ്രാദേശിക BJP ജനപ്രതിനിധികളും എല്ലാം ഒരേ വേദിയിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടകരായി എത്തുന്നു. ശനിയാഴ്ച വരെയാണ് ഈ വിധത്തിൽ ഉദ്ഘാടന പരിപാടികൾ BJP തയ്യാറാക്കിയിരിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് BJPയുടെയും കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസത്തിന് മുമ്പ് സാധ്യമായ എല്ലാ പ്രചരണ തന്ത്രങ്ങളും പയറ്റുകയാണ് BJPയുടെ ലക്ഷ്യം. ക്യാമറമാൻ രാജ്സിംഗ് ഭാട്ടിയ്ക്കൊപ്പം ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നും R. രാധാകൃഷ്ണൻ 24. 24 വാർത്ത പൂർണ്ണമാകുന്നു.